ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഈസി സ്നാക്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കാണാൻ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ കുറേ പേരായി പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫും ലഞ്ച് പ്രിപ്പറേഷനൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എല്ലാവരും കണ്ടു നോക്കാൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഞാനപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഞാൻ തലേദിവസം രാത്രി ഞാൻ ചെയ്തു വെക്കും. മോനുള്ളതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ബാക്കിയുള്ളതാണ് ഇന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കിച്ചണിൽ പോയിട്ട് ഈസി ആയിട്ട് ലഞ്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ടൈം ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം ഞാനൊരു കുക്കറിൽ നിറയും വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇനി തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ അരി തിളയ്ക്കണ ഗ്യാപ്പിലാണ് ഞാൻ മോൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അരിയുടെ വെള്ളം തിളയ്ക്കണ ടൈം കൊണ്ട് മോനെ കുളിപ്പിക്കുക, ബാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴേക്കാണ് അത്രയും വെള്ളമുള്ളതുകൊണ്ട് തിളച്ച് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയണത് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ. നമ്മൾ ഏത് അരിയാണ് ചോറ് വെക്കാൻ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരി നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ചോറ് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് തുറന്നിട്ട് തന്നെ വേവിക്കണം. എൻ്റെ അടുത്ത് വേറെ കലം പോലത്തെ പാത്രമില്ല, അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് കുതിർന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇതിലോട്ട് ആയിരുന്നു ഞാൻ ഇത് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കും. നന്നായിട്ട് അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിത് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത്. അപ്പൊ ജസ്റ്റ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുള്ളൂ. അല്ലാണ്ട് ഒത്തിരി അങ്ങനെ ഉറച്ച് കഴുകത്തില്ല. ഉറച്ച് കഴുകുമ്പോൾ നമ്മുടെ ഈ അരിയൊക്കെ പൊടിഞ്ഞോ ഒന്നത് നന്നായിട്ട് കുതിർന്നിരിക്കല്ലേ. അപ്പൊ നമ്മുടെ വെള്ളം ഇപ്പൊ റെഡി ആയിട്ടുണ്ടാകും. നമുക്ക് അപ്പൊ വെള്ളം റെഡി ആയിട്ടുണ്ടെങ്കിൽ അരി വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളം ഇപ്പൊ തിളച്ചു വന്നിട്ടുണ്ട്. ഞാനപ്പോ ഈ അരി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുവാണ്. മോനുള്ളതുകൊണ്ട് തന്നെ മോൻ ചില സമയത്ത് താഴെ ഇരിക്കുന്നില്ല. അപ്പൊ ഞാനും മോനെടുത്തിട്ട് തന്നെയാണ് എല്ലാ ജോലികളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പൊ ഇത് ഇവിടെ കിടന്ന് വെന്തോളും. ഇനി ഒരു 1.5 മണിക്കൂർ കഴിയാണ്ട് ഈ അരി വേവത്തില്ല. അപ്പൊ അത്രയും ടൈമിലോട്ട് നമുക്ക് ഈ അരിയിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇടക്കിടക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ചോറ് ഇപ്പൊ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് വാർക്കുവാണ്. നമ്മൾ ഈ കത്തിക്ക് മൂർച്ച വെക്കാനായിട്ട് ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു ഷാർപ്പ് വെച്ചിട്ട് നന്നായിട്ട് മൂർച്ച വെച്ചിട്ടാണ് കേട്ടോ. ചോറ് വെന്ത് ഇപ്പൊ നമ്മൾ വാർത്തിട്ടു. അപ്പൊ ഇന്ന് ഞാനൊരു ബീറ്റ്റൂട്ട് വെച്ചിട്ട് മെഴുക്കുവറ്റി ഉണ്ടാക്കാൻ നേരിക്കുകയാണ്. അപ്പൊ അതിന്റെ തുല്യത നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഞാനിപ്പോ പീലർ വെച്ചിട്ട് കളയുകയാണ്. ഇതേപോലെ ഒരു കവറിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഈ പീൽ ചെയ്യണ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ പറ്റോട്ടാ. അപ്പം ഞാൻ ഈ കവർ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കട്ടിങ് ബോർഡിലൊന്നും അഴുക്കായിട്ടുള്ള നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുവാണ്. ഞാൻ പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊണ്ടുവരട്ടെ കേട്ടോ. ഇതിനി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം.
നമ്മുടെ ബീറ്റ്റൂട്ട് എല്ലാം ഞാനിപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അരിയണതിന് മുമ്പ് കഴുകിയതുകൊണ്ട് ഇനി ഇത് കഴുകത്തില്ല. ഞാനപ്പോൾ ഒരു കുക്കറിലോട്ട് ഈ ബീറ്റ്റൂട്ട് എല്ലാം മാറ്റുവാണ് കേട്ടോ. ബീറ്റ്റൂട്ട് എല്ലാം ഞാനിപ്പോൾ കുക്കറിലോട്ടിട്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. വളരെ കുറച്ച് മതി കേട്ടോ, അര ഗ്ലാസ് വെള്ളം. ഇതിനടച്ചിട്ട് രണ്ട് വിസിൽ കേൾക്കണവരെ ഞാൻ വേവിക്കും കേട്ടോ. ശരിക്കും ഇത് നമുക്ക് ഉള്ളിലേക്ക് മീനൊക്കെ മൂപ്പിച്ചിട്ട് ചട്ടിലിട്ട് വേവിക്കാം. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് ചെയ്യണമെന്നുള്ളൂ. മോനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പൊ മോനെ എഴുന്നേറ്റിനു മുമ്പ് വേഗം തന്നെ പണി തീർക്കാനുള്ള ഇതില് എളുപ്പപ്പണിക്ക് ചെയ്യണമെന്ന് കേട്ടോ. അപ്പൊ ഇതിന് ഇവിടെ ഒന്ന് വേവട്ടെ. രണ്ട് വിസിൽ കേൾക്കാൻ വേറെയും വേവിക്കും. അതിനുശേഷം എയറെല്ലാം പോയതിനു ശേഷം ഞാൻ തുറക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ ബീറ്റ്റൂട്ട് വേവാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ സമയം കൊണ്ട് ഞാനിപ്പോ അതിലോട്ടായിട്ടുള്ള ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാൻ പോവാം കേട്ടോ. അതിനൊക്കെ തൊലി കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതാ പിന്നെ ചതച്ചെടുക്കുന്നവർക്ക് ചതച്ചെടുക്കണം എന്നുള്ളവർക്ക് ചതച്ചെടുക്കാം. ഞാനപ്പോ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. മിക്സിയില് ഒച്ചിട്ടുണ്ടെങ്കിൽ വേദന ചാടി എടുക്കും. അപ്പൊ അത് ഉറങ്ങുന്നത് ഞാൻ ചുമ്മാ ഇവിടെ മറ്റേ ഇങ്ങനെ ചതക്കണ കല്ലില്ല. ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാറ പറയും. മോനെ എഴുതിയിട്ട് മോനെ എഴുതിയിട്ടുണ്ട്. മോനെ എഴുതിയിട്ട് ഒന്ന് ഇനിയിപ്പൊ ഇവനെ ഉറക്കിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ആൾ എഴുന്നേറ്റ് ഇനി ആളുടെ ഒന്നില്ലെങ്കിൽ ആൾ കളിക്കാതിരിക്കണം, അല്ലെങ്കിൽ ആൾ ഉറക്കണം. അങ്ങനെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ രണ്ട് ഫാനിനെ ഒരുമിച്ച് അടുപ്പത്ത് വെച്ചേക്കാണ് കേട്ടോ. മോനെ എഴുന്നേറ്റുകൊണ്ട് ഇനിയിപ്പൊ വേഗം കാര്യങ്ങൾ ചെയ്തില്ലെങ്കില് ചിലപ്പോ സമയത്ത് ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. ഇവിടെ തണുപ്പായി തുടങ്ങിയപ്പോ വെളിച്ചെണ്ണ കട്ടുപിടിച്ചോളൂ. ഇപ്പുറത്തിരിക്കുന്ന പാനിലോട്ട് അതേപോലെ തന്നെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ കുറച്ച്. ഈ പാനിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും. ഈ പാനിലോട്ട് ഞാൻ വറക്കാൻ വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുകയാണ്. മീൻ എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇടയിൽ നിന്ന് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോ ഇന്ന് കറിവേപ്പില ചേർക്കുന്നില്ല, എൻ്റെ അടുത്തുള്ള കറിവേപ്പില തീർന്നിരിക്കുവാണ്. നമ്മുടെ ഈ പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പം മോനുള്ളതുകൊണ്ട് ഞങ്ങൾ പൊതുവെ മുളക് പൊടിയുടെ ഉപയോഗം കുറവാണ്. കുറച്ച് മുളക് പൊടിയെ ചേർക്കാറുള്ളൂ. ഇതിൻ്റെ പച്ചമഴ മറിക്കുന്ന വേവിച്ച് വെച്ചാൽ ഞാൻ ബീഫിട്ട് വെച്ച് കൊടുക്കാം. മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ഈ ബീഫിട്ട് വേവിച്ചപ്പോൾ ചേർത്തുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഈ ബീറ്റ്റൂട്ടിലോട്ട് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു രണ്ട് പിരിയിലെടുത്ത് തേങ്ങാപ്പീര. Thank you.
നമ്മുടെ ബീഫ്രൂട്ട് ഇറച്ചിട്ട് കുറെ കേട്ടിട്ടുണ്ട്. ഞാനപ്പോ ഇത് ഗ്യാസിൽ നിന്നും വാങ്ങുവാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ആ ഗ്യാസിലോട്ട് തന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ വെച്ചാൽ നമ്മുടെ അങ്കമാലി സ്റ്റൈലെ മാങ്ങക്കറി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പാറാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ ഇത് ചൂടാക്കി വെക്കുവാണ് കേട്ടോ. ആ ടൈം കൊണ്ട് നമ്മുടെ മീനൊന്നും മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ടൈമിൽ തന്നെ ക്ലീൻ ആക്കി ഉപ്പും മുളകൊക്കെ തേച്ച് ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ കറി വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ മാറ്റി അതേപോലെ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഫ്രീസറിലോട്ട് വെക്കാറ്. അപ്പൊ ഉപ്പുമുളകൊക്കെ തേച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കണ ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിന്റെ തണുപ്പ് പോയി കഴിയുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ എനിക്ക് മൂന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ എന്താ ചെയ്ത് വെക്കാറ്. അപ്പൊ അങ്ങനെ ചെയ്ത് വെച്ച മീനാണ് ഞാൻ ഇപ്പൊ എനിക്ക് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്ത് വെക്കാറ് കേട്ടോ. പിന്നെ മാന്നത്തരി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ചാറൊക്കെ ഞാൻ ചിലപ്പോ മൂന്ന് നാല് ദിവസത്തേക്കുള്ളതൊക്കെ ഒരുമിച്ചുണ്ടാക്കും. എന്നിട്ട് പിന്നെ ഉലത്തൂര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ ചാറ് ഇനി ചൂടായി കഴിഞ്ഞാൽ നോക്കും നമുക്കിത് മാറ്റി വെക്കാം. അങ്കമാലി സ്റ്റൈലിന് മാങ്ങക്കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാറിൽ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണാൻ അന്നിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നാട് മാങ്ങക്കറി നന്നിട്ട് തളച്ചിട്ടുണ്ട്. ഞാനപ്പോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഓൾറെഡി ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടായി നന്നിട്ട് തളച്ചു വന്നാൽ മതി. അപ്പൊ നിങ്ങൾ വേണമ്പോ ഒരു മണിക്കൂർ മുമ്പ് തളപ്പിച്ച് വെക്കുകയാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടും. നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അതും മേടിക്കാം. ഞാൻ ഈ മോനെ ഇട്ടിട്ട് ഓട്ടിരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയ്ക്കോട്ട് ഉണ്ടാക്കാനൊക്കെ എന്തെങ്കിലും എളുപ്പമൂടി ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ എനിക്കും മുളക്കോടെ എന്റെ കിച്ചണിനും ചെയ്യാം. ഞാനിപ്പോ ഇനിയിപ്പോ കുറച്ച് ക്ലീനിങ് ചെയ്യാൻ പോകണ്ട. എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ പണിയാണ്. ഞാനപ്പോൾ ഒരു ചെറിയ രീതിയിൽ അവിടെ ക്ലീനിങ് ചെയ്യുവാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ ഒരു ചെറിയൊരു ക്ലീനിങ്. കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് അടക്കി പെറുക്കി വെക്കുവാണ് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. മാങ്ങക്കറി, ഫിഷ് ഫ്രൈ, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.